കൊടകരയിൽ നഷ്ടപ്പെട്ട കവർച്ചാ പണവും വാഹനവും ഇട്ട് നൽകണമെന്ന് ധർമ്മരാജന്റെ ഹർജിയെ അന്വേഷണ സംഘം എതിർക്കും. ഇരിങ്ങാലക്കുട കോടതിയിലും പോലീസിനും ധർമ്മരാജൻ നൽകിയ മൊഴികളുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകും. സ്വന്തം പണമാണ് കവർച്ച ചെയ്യപ്പെട്ടതെന്നും പണത്തിന് മറ്റവകാശികൾ ഇല്ല എന്നുമാണ് കോടതിയിൽ ധർമ്മരാജൻ അറിയിച്ചത്. എന്നാൽ ഇടനിലക്കാരനാണ് താൻ എന്നാണ് പോലീസിനു നൽകിയ മൊഴി. സപ്ലൈകോ കോൺട്രാക്ടറാണ് താനെന്നാണ് ഇരിങ്ങാലക്കുട കോടതിയിലും അന്വേഷണ സംഘത്തിനും ധർമ്മരാജൻ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ മറ്റു മൊഴികളിൽ വൈരുദ്ധ്യമാണെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. കവർച്ച ചെയ്യപ്പെട്ടത് സ്വന്തം പണമാണെന്നും വ്യാപാര ആവശ്യത്തിന് കൊണ്ടുപോവുകയായിരുന്നുവെന്നും ധർമ്മരാജൻ കോടതിക്ക് നൽകിയ ഹർജിയിൽ വിശദീകരിക്കുന്നു. പണത്തിന് മറ്റവകാശികളില്ല. എന്നാൽ കുഴൽപ്പണക്കടത്തിലെ ഇടനിലക്കാരനാണ് താനെന്നും അതിന് കമ്മീഷൻ ലഭിക്കാറുണ്ടെന്നും കേരളത്തിന് പുറത്തുനിന്നാണ് പണം വന്നതെന്നുമാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഡൽഹിയിലെ മാർവാടിയിൽ നിന്നാണ് പണം ലഭിച്ചതെന്നാണ് ആദ്യ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. കോടതിയിൽ നൽകിയ ഹർജിയിൽ 3.25 കോടി രൂപ സ്വന്തം പണമാണെന്നും 25 ലക്ഷം രൂപ സുനിൽ നായിക്കിന്റേതാണെന്നാണ് ധർമ്മരാജൻ പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പണവും വാഹനവും തിരിച്ചു നൽകണമെന്ന ഹർജിയിൽ പോലീസ് എതിർക്കും. അതേസമയം കുഴൽപ്പണ കവർച്ചാ കേസ് അവസാനഘട്ടത്തിലാണ്. ED അന്വേഷണം ഏറ്റെടുത്താലും പോലീസ് അന്വേഷണം സമാന്തരമായി നടക്കും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. കൊടകര കുഴൽപ്പണ വിവാദത്തിനിടെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. കൊടകര കുഴൽപ്പണ ആരോപണം, സ്ഥാനാർത്ഥിയാകാൻ CK ജാനുവിന് കൈക്കൂലി നൽകിയെന്ന ആരോപണം എന്നിവ കേന്ദ്ര നേതാക്കളോട് വിശദീകരിക്കും. മഞ്ചേശ്വരത്ത് മത്സരത്തിൽ നിന്നും പിന്മാറാൻ കെ സുന്ദരയ്ക്ക് പണം നൽകിയെന്ന ആരോപണത്തിൽ സംസ്ഥാന പോലീസ് കേസെടുത്ത സാഹചര്യവും ധരിപ്പിക്കും. പോലീസ് കേസും ആരോപണവും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുന്നതിനുള്ള വഴികൾ തേടും. സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ സുരേന്ദ്രൻ കാണും. കൂടിക്കാഴ്ചയിൽ സുരേന്ദ്രനൊപ്പം കേന്ദ്രമന്ത്രി V മുരളീധരനും ഉണ്ടാകും.